ഒളിന്റെ രണ്ടാമത്തെ അലോട്ട്മെന്റ് വന്നു. എന്തൊക്കെയാണ് റാങ്കുകളുടെ അവസ്ഥ? ഇനി മോപ്പപ്പിൽ നമുക്ക് എത്ര റാങ്ക് വരെ പ്രതീക്ഷിക്കാം? ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു അവലോകനമാണ് നടത്താൻ പോകുന്നത്. കേരളത്തിന് ഇനി കിട്ടിക്കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഇവിടെ അഡ്മിഷൻ എടുക്കണോ അല്ലെങ്കിൽ കേരളത്തിലേക്ക് പോകണോ, ഇങ്ങനെയൊക്കെ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. എല്ലാം കൂടെ നമുക്കൊന്ന് ചർച്ച ചെയ്ത് നോക്കാം. ഞാൻ സെയ്ഫ് ആളപ്ര, കരിയർ ഡിസൈനർ ആൻഡ് സ്കിൽ ഫൈൻഡർ ഫ്രം സ്കിയോൾ അസസ്മെന്റ് സെന്റർ കൊണ്ടുപോയി. ഈ ഒരു അലോട്ട്മെൻറ്റ് വരുന്നതിന് മുമ്പ് തന്നെ ഏകദേശം നമ്മൾ പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഏകദേശം എത്ര റാങ്കുള്ളവർക്ക് കിട്ടുമെന്ന്. ഏറെക്കുറെ അതിനോട് സാമ്യമുള്ള റാങ്ക് തന്നെയാണ് വന്നിരിക്കുന്നത്. ഓൾ ഇന്ത്യയിൽ ജനറൽ കാറ്റഗറിയിൽ ഒരു റിസർവേഷനും ഇല്ലാതെ തന്നെ 20,004 എന്നുള്ള ഒരു കൗണ്ട്, ഏകദേശം 602 മാർക്ക് കിട്ടിയ വിദ്യാർത്ഥിക്ക് അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അത് തെലുങ്കാനയിലെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് രാമഗുണ്ടം തെലുങ്കാനയിലാണ് ഈ അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നത്. ഏകദേശം മാർക്ക് 602 ആയിരിക്കും. ഒ ബി സിയിൽ 20,369, സെയിം കോളേജിൽ തന്നെയാണ് അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നത്. തെലുങ്കാനയിലെ 20,369 ഏകദേശം ഒരു 601 മാർക്ക് വരെയുള്ള വിദ്യാർത്ഥിക്ക് ലഭിച്ചിട്ടുണ്ട്. EWS കാറ്റഗറിക്ക് തമിഴ്നാട് നാഗപട്ടണത്തുള്ള ഗവൺമെൻറ് മെഡിക്കൽ കോളേജിന് 591,598 മാർക്ക് നേടിയവർക്ക് അഡ്മിഷൻ ലഭിച്ചു. എസ് സിയിലേക്ക് വരുന്ന സമയത്ത് 1,03,776 അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നത് തമിഴ്നാടിലെ നാഗപട്ടണത്തുള്ള സെയിം കോളേജിൽ തന്നെയാണ്. ഏകദേശം 475 ആയിരിക്കും അവരുടെ മാർക്ക് എന്ന് പറയുന്നത്. എസ് ടി വിഭാഗത്തിന് വന്നിരിക്കുന്നത് 131,964 എന്നുള്ള ഒരു റാങ്കിൽ ലഭിച്ചിരിക്കുകയാണ്. അത് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ദിന്തുകുളാണ് അഡ്മിഷൻ ചെയ്യിപ്പിച്ചിരിക്കുന്നത്. തമിഴ്നാടാണ്, എസ് ടി ആണ്. 444 മാർക്കായിരിക്കും അവരുടെ ഒരു 444 ആയിരിക്കും അവരുടെ ഒരു മാർക്ക് എന്ന് പറയുന്നത്. ഇനി വേറെ ഈ PWD കാറ്റഗറിയിൽ ഓപ്പണിന് വന്നിരിക്കുന്നത് ഒരു 195 മാർക്കുള്ള 9,57,607 ലഭിച്ച കുട്ടിക്ക് അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നു. അത് OBC യിലേക്കാണെങ്കിൽ 1,27,005 എന്നുള്ള റാങ്കിൽ അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നു, 96 മാർക്കായിരിക്കും. അതേപോലെ തന്നെ SC PWD 103 മാർക്ക്, ഓൾ ഇന്ത്യയിൽ ഡോക്ടർ രാധാകൃഷ്ണൻ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നു. EWS PD 106 മാർക്കുള്ളവർക്ക് 9,45,600 എന്നുള്ള റാങ്കിന് അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നു. എയിംസിലെ അവസാന റാങ്കുകൾ എങ്ങനെയാണ് പോയിരിക്കുന്നത്? മധുര എയിംസിൽ 5,947 ജനറൽ കാറ്റഗറിയും 7,792 EWSഉം 6,472 OBCയും 47,710 SCയും അഡ്മിഷൻ ലഭിച്ചിരിക്കുകയാണ്. എല്ലാം മധുര എയിംസിലാണ്. എയിംസ് ജമ്മുവിൽ 8,052 എന്നുള്ള റാങ്കിൽ ST വിഭാഗത്തിന് അഡ്മിഷൻ ലഭിച്ചപ്പോൾ എയിംസ് മധുരയിൽ തന്നെ 579,115 എന്ന റാങ്കിൽ ഒരു ഓപ്പൺ PWD വിഭാഗക്കാരനും, ജനറൽ കാറ്റഗറിയിൽ വരുന്ന PWD വിഭാഗക്കാരനും, എയിംസ് ഭുവനേശ്വറിൽ 562,089 എന്നുള്ള രീതിയിൽ EWS PWD വിഭാഗക്കാരനും, OBCക്ക് എയിംസ് റെയ്പൂരിൽ PWDയിൽ 3,60,116 SC PWDക്ക് എയിംസ് റായ്പൂരിൽ 8,59,752 അവസാന റാങ്കിലായിട്ട് പോയിരിക്കുന്നത്. പല വിദ്യാർത്ഥികളും ചോദിക്കുന്നുണ്ട്, എനിക്കിപ്പോൾ ഈ ഒരു അലോട്ട്മെൻറ്റിൽ അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട് ഇന്ന സംസ്ഥാനത്ത്, സാറിൻ്റെ ഒപ്പീനിയനിൽ ഇനി ഞാൻ അടുത്തൊരു അലോട്ട്മെൻറ്റ് കേരളയിലേക്ക് വെയിറ്റ് ചെയ്യണോ അതോ ജോയിൻ ചെയ്യണോ? അത്രയ്ക്കായിട്ട് പറയാനുള്ളത് നിങ്ങൾ ഒന്നും കൂടെ ആലോചിച്ച് നോക്കുക. നിങ്ങളിപ്പോൾ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെക്യൂർ ആയി എന്നുള്ളത് സത്യമാണ്. ഇനി കേരളത്തിൽ കിട്ടാൻ ചാൻസ് ഉണ്ടോ? അതേപോലെ തന്നെ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന കോളേജുകൾ കേരളത്തിനേക്കാളും അധികം എന്തെങ്കിലും ഫെസിലിറ്റീസ് നിങ്ങൾക്ക് തരുന്നുണ്ടോ? ഒന്ന് റീതിങ്ക് ചെയ്യുക, എന്നിട്ടൊരു തീരുമാനം എടുക്കുക. ആ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് എന്തുണ്ടായിരുന്നു, ഒരു റിഗ്രറ്റ് ഉണ്ടായിരുന്നു. അത് തന്നെയാണ്, ഞാൻ 5 വർഷം അല്ലെങ്കിൽ 5.5 വർഷം ആ ക്യാമ്പസിൽ പഠിക്കാൻ തയ്യാറാണ്, അതിനേത് സംസ്ഥാനത്താണെങ്കിലും. അങ്ങനെ ഒരു ചങ്കൂച്ചത്തോടെ തീരുമാനം എടുക്കാൻ പറ്റുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ അവിടെ പോയി ജോയിൻ ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. എന്താണ് ജിപ്മറിലെ അവസാന റാങ്ക്? മെയിൻ ക്യാമ്പസ് ഓൾറെഡി ഫില്ലായിട്ടുണ്ട്, സെക്കൻഡ് ക്യാമ്പസിന് മാത്രമാണ് കാണിക്കുന്നത് ഈ ഒരു അലോട്ട്മെൻറ്റ് കിട്ടിയത്. കാരക്കൽ ജിപ്മറിൽ ഓപ്പൺ കാറ്റഗറി 4,473 OBC 6,075 EWS 6,907 SC 39,352 ST 64,990 OBC PWD 658,916 ഓപ്പൺ PWD 5,54,188 ക്ലോസ് ആയിരിക്കുന്നത്.
ഇനി ഇ എസ് ഐ മെഡിക്കൽ കോളേജിൽ ഏത് കാറ്റഗറി വരെയുള്ളവർക്ക് അഡ്മിഷൻ ലഭിച്ചു? ഓപ്പൺ കാറ്റഗറിയിൽ 59,092 എന്നുള്ള റാങ്കിനും ഇ ഡബ്ല്യു എസിൽ 75,245 ഒ ബി സിക്ക് 70,209 എസ് സിക്ക് 219,389 എസ് ടി 447,065 എന്നുള്ള റാങ്കിലാണ് ക്ലോസ് ആയിരിക്കുന്നത്. ക്ലോസിംഗ് റാങ്ക് എന്ന് പറയുന്നത് ഇ എസ് ഐ ക്വാട്ട പ്രകാരം അപേക്ഷിച്ചവർക്ക്. ബി ഡി എസ് ഏതൊക്കെയാണ് ക്ലോസിംഗ് റാങ്ക് വരുന്നിരിക്കുന്നത്? ജനറൽ കാറ്റഗറി 35,311 ഗവൺമെൻറ് ഡെൻ്റൽ കോളേജ് ആന്ധ്രാപ്രദേശിലാണ് അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നത്. ഇ ഡബ്ല്യു എസ് കാറ്റഗറി 42,315 എന്ന റാങ്കിൽ രാജാ മുത്തയ്യ ഡെൻ്റൽ കോളേജ് തമിഴ്നാടാണ് അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നത്. അതേപോലെ ഒ ബി സി കാറ്റഗറി 38,259 ഗവൺമെൻറ് ഡെൻ്റൽ കോളേജ് കണ്ണൂരിൽ, നമ്മുടെ കേരളത്തിലെ കണ്ണൂരിലാണ് ബി ഡി എസിന് അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നത്. ബി ഡി എസിൽ തന്നെ എസ് സി കാറ്റഗറി 136,003 എന്ന റാങ്കിൽ ഗവൺമെൻറ് ഡെൻ്റൽ കോളേജ് ഹൈദരാബാദിൽ അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നു, തെലങ്കാനയിൽ. എസ് ടി വിഭാഗത്തിന് 181,593 വെസ്റ്റ് ബംഗാൾ കോളേജിൽ അഡ്മിഷൻ ലഭിച്ചപ്പോൾ. ഓപ്പൺ പി ഡബ്ല്യു ഡി വിഭാഗത്തിൽ 710,665 ഛത്തീസ്ഗഡിലാണ് അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നത്. ഇതാണ് ബി ഡി എസിൻ്റെ ടോട്ടൽ സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. ബി എസ് സി നേഴ്സിംഗ് എങ്ങനെയൊക്കെയാണ് ലാസ്റ്റ് റാങ്ക് പോയിരിക്കുന്നത്? 98,319 ഏകദേശം 100,000 റാങ്കിലുള്ള ഒരാൾക്ക് ഓപ്പൺ കാറ്റഗറിയിൽ തന്നെ ന്യൂഡൽഹിയിലെ റാക്ക് കോളേജിൽ അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നു. അതേപോലെ 112,411 എന്നുള്ള റാങ്കിൽ ഇ ഡബ്ല്യു എസ് കാറ്റഗറിക്ക് സെൻറ്റ് സ്റ്റീഫൻ ഹോസ്പിറ്റൽ ആൻഡ് കോളേജ് ഓഫ് നേഴ്സിംഗ് ഡൽഹിയിൽ അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നു. അതേപോലെ തന്നെ 110,274 എന്നുള്ള ഒ ബി സി കാറ്റഗറിക്ക് സെയിം കോളേജിൽ തന്നെ അഡ്മിഷൻ ലഭിച്ചപ്പോൾ, എസ് സിക്ക് 272 എന്നുള്ള റാങ്കിൽ ഡൽഹിയിലെ തന്നെ കോളേജ് ഓഫ് കസ്തൂർബായ് ഹോസ്പിറ്റലിൽ അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നു. എസ് ടി വിഭാഗത്തിന് 269,342 സെൻറ്റ് സ്റ്റീഫൻ കോളേജിൽ തന്നെ അഡ്മിഷൻ ലഭിച്ചപ്പോൾ, ഓപ്പൺ പി ഡബ്ല്യു ഡിയിൽ 842,745 എൽ എച്ച് എം സി കോളേജിലും അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നു. ഇതാണ് ഒരു ടോട്ടൽ റാങ്ക് എന്ന് പറയുന്നത്. ഏകദേശം നേഴ്സിംഗ് എന്ന് പറയുന്നത് 100,000 വരെയുള്ളവർക്ക് ജനറലും പിന്നെ 100,000 മുകളിലും കിട്ടിയെന്നുള്ളതാണ് പറയാൻ പറ്റുക. അതേപോലെ ബി ഡി എസ് ആണെങ്കിൽ ജനറൽ കാറ്റഗറി 35,000 വരെ ഒക്കെ എത്തിയിരിക്കുന്നു. ഇ എസ് ഐ മെഡിക്കൽ കോളേജിൽ 59,000 വരെ ജനറൽ കാറ്റഗറി തന്നെ എത്തിയിരിക്കുന്നു. ജിപ്മറിൽ 4,453 ജനറൽ കാറ്റഗറി എത്തിയിരിക്കുന്നു. എയിംസിൽ 5,947 ജനറൽ കാറ്റഗറി എത്തിയിരിക്കുന്നു. അതേപോലെ തന്നെ ഓൾ ഇന്ത്യ കോട്ടയിൽ വരുന്ന സമയത്ത് 20,004 എന്നുള്ള റാങ്കിൽ ജനറൽ കാറ്റഗറി എത്തിയിരിക്കുന്നു. അപ്പോൾ ഇനി അടുത്തൊരു അലോട്ട്മെൻറ്റ്, മോപ്പപ്പ് അലോട്ട്മെൻറ്റ് വരുമ്പോൾ നമുക്കറിയാം ഈ ഒരു അലോട്ട്മെൻറ്റ് ലഭിച്ചു, നിങ്ങൾക്ക് കിട്ടിയിട്ട് നിങ്ങൾ അഡ്മിഷൻ എടുത്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് നഷ്ടപ്പെടും. വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കേരളത്തിലെ അലോട്ട്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. കേരളത്തിലെ അലോട്ട്മെൻറ്റ് ലഭിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ജോയിൻ ചെയ്യാം. ലഭിച്ചു കഴിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും മോപ്പപ്പ് അലോട്ട്മെൻറ്റിൽ എവിടെ പങ്കെടുക്കാൻ പറ്റും, ഓൾ ഇന്ത്യയിൽ പങ്കെടുക്കാൻ പറ്റും. പുതുതായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, പേയ്മെൻറ്റ് ചെയ്ത് രജിസ്റ്റർ ചെയ്യണം. കാരണം ആ 5,000 രൂപ അല്ലെങ്കിൽ നിങ്ങൾ അടച്ച 10,000 രൂപ എന്നുള്ളത് നിങ്ങൾക്ക് എന്ത് ചെയ്യും, മിസ്സാവും, ലാപ്സ് ആയിപ്പോവും. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു ന്യൂ രജിസ്ട്രേഷൻ എടുത്തിട്ട് നിങ്ങൾക്ക് മോപ്പപ്പ് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാം. അപ്പോൾ നല്ല രീതിയിൽ ചിന്തിച്ചിട്ട് ഒരു തീരുമാനം എടുക്കാൻ നോക്കുക. എം ബി ബി എസ് പഠിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ആഗ്രഹം, അതിന് കുറച്ചൊക്കെ ഒന്ന് സാക്രിഫൈസ് ചെയ്യാൻ തയ്യാറാവുക. കുറഞ്ഞ ഫീസിൽ പഠിക്കാം, കേരളം തന്നെ കിട്ടണമെന്ന രീതിയിൽ വാശി പിടിക്കാതിരിക്കുന്നത് നന്നാവും എന്നുള്ളതാണ് ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. കാരണം നമ്മളൊന്നും കൂടെ സെക്യൂർ ആവും. അതിൽ അഥവാ നിങ്ങൾ അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ അത്തരം പാരൻസിനോടും സ്റ്റുഡൻസിനോടും എനിക്ക് പറയാനുള്ളത്, അത് നിങ്ങൾ 100% ആത്മാർത്ഥതയോടെ എടുത്ത് തീരുമാനമായിരിക്കും. അത് എടുത്തു കഴിഞ്ഞതിന് ശേഷം അയ്യോ എന്നെക്കാളും റാങ്ക് കൂടിയവർക്ക് കേരളത്തിൽ കിട്ടിയല്ലോ, അല്ലെങ്കിൽ എന്നെക്കാളും റാങ്ക് കുറഞ്ഞവർക്ക് കിട്ടിയല്ലോ, എനിക്കത് എടുക്കണ്ടായിരുന്നു എന്നുള്ള മൈൻഡ് സെറ്റിലേക്കൊന്നും പോരുത്. നിങ്ങൾക്ക് അവിടെയാണ് നിങ്ങളുടെ ലൈഫിൽ എം ബി ബി എസ് പഠിക്കാൻ ഏറ്റവും ആപ്റ്റായിട്ടുള്ള സ്ഥലം. ഞാൻ ജോയിൻ ചെയ്തിരിക്കുന്ന ഈ കോളേജ് എനിക്ക് ഏറ്റവും ബെസ്റ്റാണ് എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസത്തോടു കൂടി, ഒരു ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് നിങ്ങൾ ആ കോളേജിൽ പോയിട്ട് ജോയിൻ ചെയ്ത് അവിടേക്ക് എന്ത് ചെയ്യാം, അവിടെ ഒരു 5.5 വർഷം അല്ലെങ്കിൽ 5 വർഷം അവിടെ പഠിക്കാനും വേണ്ടിയിട്ട് മാനസികമായിട്ട് തയ്യാറെടുത്തതിന് ശേഷം മാത്രം നിങ്ങൾ ആ കോളേജിൻ്റെ പടി കയറാൻ ശ്രമിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. സോ ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവർക്ക് ഒന്ന് ഷെയർ ചെയ്യുക. കാരണം എത്ര റാങ്ക് പോയി എന്നുള്ളത് എല്ലാം നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബി ഡി എസ് ഉണ്ട്, അതേപോലെ തന്നെ നേഴ്സിംഗ് ഉണ്ട്, ഓരോ ജിപ്മർ എയിംസ് എല്ലാം കൂടെ ഉൾപ്പെടുത്തിയൊരു വീഡിയോ ആണ്. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നെക്സ്റ്റ് അലോട്ട്മെൻറ്റിലേക്ക് എത്ര റാങ്കുകൾ ഇവർക്ക് പോകുമെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇനി അതിൻ്റെ വേക്കൻസി നമുക്ക് പ്രഖ്യാപിക്കണം. ഓൾമോസ്റ്റ് ഒരു 80-90% സീറ്റുകളും ഈ സെക്കൻഡ് അലോട്ട്മെൻറ്റിലോട്ട് ഫില്ലാവും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ബാക്കി
അതിൻ്റെ അപ്ഡേഷൻസ് ചാനൽ വഴി അറിയിക്കുന്നതായിരിക്കും. ഇനി കേരളത്തിലെ കുട്ടികൾക്ക് എത്ര റാങ്കിലാണ് അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നത്, കേരളത്തിലെ കോളേജുകൾ ഓൾ ഇന്ത്യ വഴി നാളെ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.